Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി കഴിഞ്ഞിരിക്കുന്ന പ്ലസ് വണ്ണിന്റെ വേണ്ടി കാത്തിരിക്കുന്ന എസ് എൽ സി റിസൾട്ടിനെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മൊയിന്തളി, ശ്രദ്ധിച്ചോളി. എന്താ പറയാൻ പോകുന്നതെന്ന് അറിയോ? ഓർ ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾ പരീക്ഷാ പേപ്പറിൽ എഴുതിയിട്ടുണ്ടോ? പണി കിട്ടി. എന്താ പണി എന്നറിയണ്ടേ? വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറകല്ലേ? അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറകല്ലേ? സോ ഡിയർ സ്റ്റുഡൻസ്, എടാ പണി കിട്ടി. ആർക്ക അറിയോ? ടീച്ചേഴ്സിനാ പണി കിട്ടിയത്, നിങ്ങൾക്കല്ല. കണ്ടന്നെ നിങ്ങൾക്കല്ല പണി കിട്ടിയത്, ടീച്ചേഴ്സിന് പണി കിട്ടി. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, മെജോറിറ്റി ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞൊരു കാര്യം, എസ് എസ് എൽ സിയിലെ സബ്ജക്റ്റ് അതൊന്നും ഞാൻ പറയുന്നില്ല, എസ് എസ് എൽ സിയിലെ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർ ക്വസ്റ്റ്യൻസ് വരെ മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിനും ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കൂടുക ചെയ്യുക. എന്ത്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു 1, 2, 3, 4, 5 അഞ്ച് ചോദ്യങ്ങളുണ്ട്. ഇതിലൊരു 3 ഉത്തരം എഴുതിയാൽ മതി. 5 കുട്ടി അറ്റൻഡ് ചെയ്തു, ഓരോന്നിനും 4 ഒരു 3 മാർക്കാണെങ്കിൽ 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, 5 കിട്ടി. ഓക്കെ, 3 അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ 5 വാല്യൂ ചെയ്യണ്ടേ? ചെയ്തു. ഇനി ടീച്ചർ എന്ത് ചെയ്യണം? ഈ 5 ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 എടുക്കണം. അപ്പോൾ നോക്കുമ്പോൾ ടീച്ചർ എന്തെടുക്കും? 1, 2, 3 ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ കുട്ടിക്ക് എത്ര കിട്ടി? 5 3 ഉത്തരം എഴുതിയാൽ മതി, ഓരോന്നിനും 3 മാർക്ക്. സോ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി? 3, 3, 9 മാർക്ക് കിട്ടി. പക്ഷേ ടീച്ചർ ഇത് വാല്യൂ ചെയ്യണ്ടേ? സോ ഓർ ക്വസ്റ്റ്യൻസ് എഴുതിയത് കൊണ്ട് ടീച്ചേഴ്സിന് പണി കിട്ടി. അതിനർത്ഥം എന്താണെന്നറിയോ? ഒരുപാട് പേരടാ, നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൻ്റെ അവസ്ഥ അല്ലേ അറിയുള്ളൂ. പക്ഷേ വാല്യുവേഷൻ ക്യാമ്പിൽ ടീച്ചേഴ്സ് ഓരോ എസ് എസ് എൽ സി കുട്ടികളുടെയും പേപ്പർ അല്ലേ കാണുന്നത്? അതെ. അതിനർത്ഥം എസ് എസ് എൽ സിയിലെ ഓരോ കുട്ടികളിലും വളരെ സീരിയസ് ആയിട്ട് പരീക്ഷാ പേപ്പറിൽ ഓർ ക്വസ്റ്റ്യൻസ് അടക്കം അറ്റൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് A+ തന്നെ കിട്ടണം എന്ന ചിന്താഗതിയോടുകൂടി ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷത്തെ റിസൾട്ടിൽ ഒരു എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല. ഇതുവരെ എനിക്ക് ലഭിച്ചതൊക്കെ പോസിറ്റീവ് റിപ്പോർട്ടുകളാണ്, ഇനി മാറുമെന്നുള്ളത് അറിയില്ല. ഓക്കെ, ഇതുവരെ ലഭിച്ച വാല്യുവേഷൻ ക്യാമ്പിലെ ടീച്ചേഴ്സിൻ്റെ ഫീഡ്ബാക്കുകളിൽ നിന്ന് എനിക്കിപ്പോൾ വോയിസ് ഒന്നും ഇങ്ങനെ കേൾപ്പിക്കാൻ പറ്റൂല, കാര്യം ഓരോ ടീച്ചേഴ്സിന് അതിൻ്റെതായ ഒരു പ്രൈവസി നമ്മൾ കൊടുക്കണമല്ലോ. അവരെന്നോട് ഷെയർ ചെയ്ത കാര്യം ഞാൻ പറയുന്നു കേട്ടോ. ഓർ ക്വസ്റ്റ്യൻസ് അടക്കം ഒരുപാട് കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടേ പേപ്പർ വാല്യുവേഷൻ്റെ ടൈം കൂടിക്കൊണ്ടിരിക്കുക. അതിനർത്ഥം ഓരോ കുട്ടിയും ഓർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഓരോ എക്സാമുകളെയും കണ്ടിട്ടുണ്ട്. തനിക്ക് എങ്ങനെ പോയാലും A-ഗ്രേഡിലേക്കല്ല A+ തന്നെ മാർക്ക് ടീച്ചർ ഇട്ടിരിക്കണം എന്ന ചിന്താഗതിയോടുകൂടി തന്നെയാണ് ആൻസർ പേപ്പറുകളിൽ ആൻസറുകൾ എഴുതിയത്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഓർ ക്വസ്റ്റ്യൻ എഴുതാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല, മസ്റ്റായിട്ട് എഴുതേണ്ടിയ പോലും സമയം കിട്ടില്ല എന്നാൽ ചെള്ളൊക്കെ ഒന്ന് കൊടുത്തേക്കാണ്ടി. കാര്യം എന്തേ, ടീച്ചേഴ്സ് പറയുന്നതേ എല്ലാവരും ഓർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികളെ, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെ സംഭവിക്കുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വർഷത്തെ റിസൾട്ടിൽ. ഓക്കെ, അപ്പോൾ പ്ലസ് വണ്ണിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റായി നിൽക്കുക. നമ്മളൊരു പുതിയ ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, മറക്കണ്ട. നേരത്തെ വീഡിയോ കാണട്ടോ, ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഠിത്തു തുടങ്ങും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഗൈസ്. ഇറ്റ്സ് മീ, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.